കേരളത്തിൽ കോൺഗ്രസിനും ബിജെപിക്കും ഒരേ മനസ്സാണെന്നും അവരുടെ ലക്ഷ്യം എൽഡിഎഫ് ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ബിജെപിയെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു വിഭാഗം ബിജെപിയുടെ വർഗീയ നയങ്ങൾക്ക് വരെ സ്വീകാര്യമുള്ളവരാണ്. സംഘപരിവാർ മനസ്സോടെ പ്രതികരിക്കാൻ അവർ തയ്യാറാണ്. ബിജെപിക്ക് നീരസമുണ്ടാക്കുന്ന ഒന്നും തന്നെ കോൺഗ്രസ് ചെയ്യുന്നുമില്ല. കേന്ദ്രം കേരളത്തോട് പക്വതയോടെ പെരുമാറുമ്പോഴും ഒരുമിച്ച് നിന്ന് അർഹമായ ആനുകൂല്യങ്ങൾ നേടാൻ ഇവിടെ നിന്നും ജയിച്ചു പോയ കോൺഗ്രസ് എംപിമാർ തയ്യാറാകുന്നില്ല. കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം നൽകാനോ നിവേദനത്തിൽ ഒപ്പിടാനോ അവർ തയ്യാറല്ല. ഇത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ബിജെപി ഭരണമില്ലാത്ത 4 സംസ്ഥാനങ്ങളിൽ ഒരേ ദിവസം റെയ്ഡ് നടന്നിരുന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭരണം പിടിക്കാൻ പറ്റുമോ എന്നാണ് ബിജെപി ഇപ്പോൾ നോക്കുന്നത്. KPCC യോഗത്തിൽ രാഷ്ട്രീയമായും ബന്ധമില്ലാത്ത ഒരു പ്രൊഫഷണലിനെ പങ്കെടുപ്പിക്കുന്നത് വഴി കോൺഗ്രസിന്റെ രാഷ്ട്രീയ വ്യതിയാനമാണ് വെളിവാകുന്നത്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും സജീവമായി ഇടപെടുന്നയാൾ കോൺഗ്രസിന്റെ ഉന്നത യോഗത്തിൽ പങ്കെടുക്കുന്നതായാണ് വാർത്ത. നല്ല നിലയിൽ നടന്നു പോകുന്ന കേരളത്തിന്റെ ധന മാനേജ്മെന്റിനെ എന്തൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാനാകുമെന്നാണ് കേന്ദ്രം ഇപ്പോൾ നോക്കുന്നത്. എന്നാൽ ദേശീയപാത നിർമ്മാണം, മലയോര തീരദേശ ഹൈവേകൾ, ഗെയിൽ പൈപ്പ് ലൈൻ, K4, കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, അങ്ങനെ വിവിധ പദ്ധതികളുടെ സംസ്ഥാനത്തിന്റെ വികസനമാണ് LDF സർക്കാർ ഉറപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഒരു തവണ കൂടി BJP അധികാരത്തിൽ വന്നാൽ ആപത്താണെന്ന് മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് RSSന്റെ ലക്ഷ്യം. രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് BJPയും RSSഉം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJP നിലം തൊടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഒട്ടേറെ വൈവിധ്യമുള്ള രാജ്യമാണ് നമ്മുടേത്. അനേകം ഭാഷകൾ, വ്യത്യസ്തങ്ങളായ മതങ്ങൾ, ജാതികൾ, ഓരോ പ്രദേശത്തും നമ്മുടെ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും പ്രത്യേക സംസ്കാരങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രമാണ്. ആ രാഷ്ട്രീയം ഒന്നിച്ചു നീങ്ങിയത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ രാജ്യം ഒന്നാകെ അണിനിരന്നു. അങ്ങനെയാണ് നാനാത്വത്തിൽ ഏകത്വം നമ്മുടെ രാജ്യത്ത് നടപ്പാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയാണ് സ്വാതന്ത്ര്യരത്ന ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ ഉയർത്തിയ മൂല്യങ്ങളുടെ ശാംസീകരണമായിരുന്നു അത്. ആ അവസ്ഥയാണ് സ്വാതന്ത്ര്യ സമരത്തിന് അന്നേ എതിരായിരുന്ന RSSഉം BJPയും ഇപ്പോൾ ഇല്ലാതാക്കാൻ നോക്കുന്നത്. നാടിന്റെ, രാജ്യത്തിന്റെ ഏകീകൃത നില അവർ ഇഷ്ടപ്പെടുന്നില്ല. വ്യത്യസ്തത അവർ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നിങ്ങൾ കഴിച്ചോണം. മാറിക്കഴിച്ചാൽ അത് വർഗീയ സംഘർഷത്തിനിടയാക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള കൊലകൾ അരങ്ങേറുന്നത് നാം കണ്ടു. 2 തവണ കഴിഞ്ഞ് 3ാം തവണയും BJP അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ രാജ്യത്തിന് അപഹര്യമായ ആപത്താണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ നാം ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ വസ്തുത നമ്മൾ പൊതുവെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ആപത്ത് ഒഴിവാക്കേണ്ടതാണെന്ന പൊതുനിലപാടിൽ ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു.